ബി ജെ പി നേതാവ് വി വി രാജേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജേഷ്, ഇങ്ങനെ ഒരു കത്ത് മേയർ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അയച്ചിരിക്കുകയാണ് മുൻഗണന പട്ടിക ആവശ്യപ്പെട്ടുകൊണ്ട്. എന്താണ് ഇത് വെളിവാക്കുന്നത്? തീർച്ചയായും അടിയന്തരമായി ഗവൺമെന്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ സമീപിച്ചിരിക്കണം. കാരണം ഇത്തരത്തിൽ പാർട്ടി ശുപാർശ പ്രകാരം നിയമിക്കപ്പെട്ട 1500-2000 കരാർ ജീവന നഗരസഭയിലുണ്ട്. ഈ കരാർ ജീവനക്കാരാണ് മാലിന്യം മാറ്റേണ്ടത്, തെരുവ് നായ്ക്കളെ പിടിക്കേണ്ടത്, ഈ തസ്തികളിലേക്കാണ് ഇവരൊക്കെ എടുക്കുന്നത്. പാർട്ടി ശുപാർശ പ്രകാരം വന്നവരായതുകൊണ്ട് ഇവർ രാവിലെ വന്ന് ഉൾപ്പെട്ടതിന് ശേഷം ജോലി ചെയ്യാതെ പാർട്ടി പ്രവർത്തനത്തിൽ പോകുന്നു. അതോടൊപ്പം തന്നെ ഭീകരമായ അഴിമതി കാട്ടുകയാണ്. കാരണം ഇവർക്ക് വിധേയത്വം പാർട്ടിയോട് മാത്രമാണ്, അതിന്റെ പങ്ക് പാർട്ടിയുടെ നേതാക്കന്മാർക്കും കൊടുക്കുന്നുണ്ട്. ഈ പങ്ക് പറ്റുന്ന നേതാക്കന്മാർ ഇവരെ സംരക്ഷിക്കുന്നുണ്ട്. ഇതാണ് വീട്ടുകാരൻ തട്ടിപ്പിലേക്ക്, അതുപോലെ തന്നെ വീട്ട് നമ്പർ തട്ടിപ്പിലേക്ക് പോയത്. പാർട്ടി പ്രവർത്തകരെ എല്ലാ മേഖലയിലും തിരികെ കയറ്റി പതിറ്റാണ്ടുകളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ സർവനാശത്തിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലും പക്വതയില്ലാത്ത ആൾക്കാരെ ഭരണ കസേരയിൽ ഇരുത്തിയത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കാട്ടുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് നഗരങ്ങളിൽ മാലിന്യം കൊണ്ടുപോകുന്നു, തെരുവ് നാശല്യം വർദ്ധിക്കുന്നു, മറ്റ് ദൈനംദിനം ജനങ്ങൾക്ക് വേണ്ട, നിത്യജീവിതത്തിന് വേണ്ട ഒരു തദ്ദേശ സ്ഥാപനം നൽകേണ്ട ഒരു സേവനവും നൽകാൻ സാധിക്കില്ല. കാരണം യോഗ്യതയുള്ളവരല്ല ഈ തസ്തികകളിൽ വരുന്നത്. അതോടൊപ്പം തന്നെ അവർ വിധേയത്വം അവരുടെ പാർട്ടിയോടും പാർട്ടി നേതാക്കന്മാരോടും മാത്രമാണ്, കോർപ്പറേഷനിൽ വരുന്ന ആൾക്കാരോട് വളരെ ദാർഢ്യത്തോടെ പെരുമാറുന്നു, അവരെ കയ്യേറ്റം ചെയ്യുന്നു. പശ്ചിമ ബംഗാളിലേക്ക് പണ്ട് എങ്ങനെയാണോ തദ്ദേശ സ്ഥാപനങ്ങൾ തകർന്നടിഞ്ഞത്, ആ ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം പോവുകയാണ്. കളിപ്പാവകളെ പോലുള്ളവരെ, ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസും ഇല്ലാത്തവരോട്, ഒരു പക്വതയില്ലാത്തവരെ പ്രധാനപ്പെട്ട കസേരകൾ അവരോധിച്ചിട്ട് ലോകത്ത് മഹാ അത്ഭുതം ഞങ്ങൾ ചെയ്യുന്നു, ചെറുപ്പക്കാരെ ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അഴിമതികൾ കാണിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന നഗരസഭയെ രക്ഷിക്കാൻ വേണ്ടി ഈ ഭരണസമിതിയെ പിരിച്ചുവിടണം. അതോടൊപ്പം തന്നെ ആ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വം, ഇപ്പൊ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ലാ സെക്രട്ടറി മുകളിലെ ഘടകത്തിലേക്ക് പോയിട്ട് മാസങ്ങളായി, എന്തുകൊണ്ട് പുതിയ വ്യക്തിയെ തെരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഈ പോസ്റ്റിൽ ഇരുന്നാൽ കിട്ടുന്ന വളരെ വലിയ, ഇത്തരത്തിലുള്ള കളിപ്പാവകളുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വളരെ വലിയ സമ്പത്ത്, ആ സമ്പത്ത് തിരുവനന്തപുരം നഗരത്തെയും കേരളത്തെയും നാശത്തിലേക്ക് കൊണ്ടുവരണം. കാരണം സ്റ്റേറ്റ് ചാർട്ടേഡ് കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ഇതിനെ തിരിച്ചുവിടണം. പ്രധാനമായും നേരത്തെ മുൻ മേയറും ഇപ്പോഴത്തെ വട്ടിയൂർക്കായ എംഎൽഎമായ വി കെ പ്രശാന്ത് പറഞ്ഞത്, സ്വാഭാവികമായി ഇങ്ങനെ ഒഴിവുണ്ടാകുമ്പോൾ ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ മേയർമാർ അവരുടെ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുക പതിവുണ്ട്, ആ തരത്തിലാവാം കത്ത് എന്നാണ്. അദ്ദേഹം മേയറായിരുന്നപ്പോഴേക്കും ഉണ്ടായ തെളിവുകൾ നടത്തിയാണ്. അപ്പൊ അദ്ദേഹം മേയറായിരുന്നപ്പോഴും ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യോഗ്യതയുള്ളവർക്ക് മാത്രം ജീവിക്കണ്ടേ? യോഗ്യതയുള്ളവർക്ക് ജോലി കിട്ടണ്ടേ? സീറ്റിൽ തീരുമാനിച്ചാൽ മതിയോ? പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ സകലതും പാർട്ടിയിൽ പോകുന്നു. അപ്പോ അദ്ദേഹം ഓപ്പണായിട്ടൊക്കെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം, ഞങ്ങൾ പതിറ്റാണ്ടുകളായി ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭ്യസ്ത വിദ്യരായവർക്കും അർഹരായവർക്കും ഞങ്ങൾ കൊടുക്കുന്നില്ല, അതാത് സ്ഥലത്തെ. അങ്ങനെയാണെങ്കിൽ സി പി എം ജില്ലാ സെക്രട്ടറി അറിയിക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ മറ്റുള്ള പാർട്ടികളുടെ നേതാക്കൾ എന്തുകൊണ്ട് അറിയിക്കുന്നില്ല? സി പി എം മാത്രം ഇത്രയും കൊടുക്കാം. അപ്പൊ ഞങ്ങൾ ശരി, ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി ശ്രീ വി വി രാജേഷ്.